നമസ്കാരം. ഇന്നലെ മുതൽ കേരളത്തിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട തുറയ എന്നൊരു സാറ്റലൈറ്റ് ഫോണിനെ കുറിച്ച്. അതിന് ആധാരമായത് സ്വപ്ന സുരേഷിൻ്റെ ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ്. അപ്പോൾ ആ തുറയ ഫോൺ എന്താണ്, അത് നിരോധിക്കാനുള്ള കാരണം എന്താണ്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് നോക്കാം. അമേരിക്ക ഒസാമ ബിൻ ലാദനെ പിടികൂടുമ്പോൾ അയാൾ ഉപയോഗിച്ചിരുന്ന സാറ്റലൈറ്റ് ഫോണാണ് തുറയ. ഇതിൻ്റെ സിഗ്നൽ സെർച്ച് ചെയ്താണ് US നേവി ഇദ്ദേഹത്തിൻ്റെ സ്ഥലം കണ്ടെത്തിയത്. ലോകത്തെ ഏറ്റവും മികച്ച സാറ്റലൈറ്റ് ഫോൺ സർവീസ് നൽകുന്ന കമ്പനിയാണ് UAE കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തുറയ. 161 രാജ്യങ്ങളിൽ തുറയ്ക്ക് നെറ്റ്വർക്ക് ഉണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇതിന് നെറ്റ്വർക്ക് ഉണ്ടെങ്കിലും തീവ്രവാദ ഭീഷണി ചെറുക്കുന്നതിനായി ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. വയർലെസ് ആക്ടിലെ സെക്ഷൻ 6, ടെലിഗ്രാഫ് ആക്ടിലെ സെക്ഷൻ 20 എന്നിവ പ്രകാരമാണ് ഇത് നിരോധിച്ചിരിക്കുന്നത്. മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാത്ത മരുഭൂമികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, കൊടും കാടുകൾ എന്നിവിടങ്ങളിലാണ് സാറ്റലൈറ്റ് ഫോണുകൾ സാധാരണ ഉപയോഗിക്കുന്നത്. ദുരന്ത നിവാരണം, കുറ്റാന്വേഷണം, തീവ്രവാദം എന്നിവയ്ക്കാണ് സാറ്റലൈറ്റ് ഫോണുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും ശക്തമായ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിനാൽ തീവ്രവാദികൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നത് തുറയ കമ്പനിയുടെ സാറ്റ് ഫോണാണ്. ഏറ്റവും വിപരീതമായ കാലാവസ്ഥകളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് തുറയുടെ പ്രധാന പ്രത്യേകത. കഠിനമായ ചൂടിലും അതിശൈത്യത്തിലും ഇത് ഒരേ രീതിയിലെ കാര്യക്ഷമത തന്നെ കാണിക്കും. എത്ര തണുപ്പിലും കാണാനാവുന്ന പ്രത്യേക ഗൊറില്ല ഗ്ലാസ്സാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ. ലോകത്ത് ഏറ്റവും വലിയ ഡിസ്പ്ലേ നൽകുന്ന സാറ്റ് ഫോണും തുറയാണ്. വോയിസ് സർവീസിനൊപ്പം ഡാറ്റ സർവീസ് നൽകുന്ന സാറ്റ് ഫോൺ കമ്പനിയാണ് തുറയ. പല സാറ്റ് ഫോൺ കമ്പനികളും വോയിസ് സർവീസ് മാത്രമേ നൽകുന്നുള്ളൂ. 2 സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം. അമേരിക്കയിൽ തുറയ്ക്ക് പൊതു നിരോധനമാണെങ്കിലും ഇവരുടെ സാറ്റലൈറ്റ് ഉണ്ടായി കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ കമ്പനിയായ ബോയിങ് ആണെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഇന്നലെ തുറയ ഫോണുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ഒരു ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ സാറ്റലൈറ്റ് ഫോൺ ചർച്ചയാകുന്നത്. നിരോധിത സാറ്റലൈറ്റ് ഫോണുമായി 2017 നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ UAE പൗരനെ കുറ്റവിമുക്തനാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടെന്ന ആരോപണമാണ് സ്വപ്ന സുരേഷ് ഇന്നലെ ഉയർത്തിയത്. നിരോധിത ഫോൺ കൈവശം വെച്ചു എന്നതിന് CISF ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തെങ്കിലും കോടതിയിൽ നിന്ന് ഇയാൾക്ക് ജാമ്യവും കിട്ടി. ഇതിനായി ശിവശങ്കറും മുഖ്യമന്ത്രിയും ഇടപെടൽ നടത്തിയെന്നാണ് സ്വപ്നയുടെ ആരോപണം. സ്വപ്ന സുരേഷ് ഇന്നലെ ഉന്നയിച്ച ആരോപണം ഇങ്ങനെയാണ്. ഒരു UAE പൗരൻ പിടിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ് കോൺസുലേറ്റിൽ കോൾ വന്നു. നെടുമ്പാശ്ശേരി പോലീസിന്റെ കയ്യിലാണ് ഇയാൾ എന്നായിരുന്നു വിവരം. കോൺസുലർ ജനറൽ ഉടൻ എന്നെ വിളിച്ച് ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കണമെന്നും പറഞ്ഞു. കാരണം ഇത്തരം സംഭവങ്ങൾ നടന്നാൽ ഉടൻ മുഖ്യമന്ത്രി വിവരം അറിയിക്കണമെന്ന് നേരത്തെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. തുടർന്ന് ശിവശങ്കർ സാറിനെ വിളിക്കുകയും 10 മിനിറ്റിനുള്ളിൽ സാർ തിരിച്ചു വിളിച്ച് PROയെ അങ്ങോട്ടേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടു. പിടിയിലായ ആൾ ഈജിപ്ത് പൗരനായിരുന്നു. അബുദാബിയിൽ നിന്ന് കോഴിക്കോട് വന്ന് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ പദ്ധതി. 2 ദിവസം പോലീസിന്റെ സേഫ് കസ്റ്റഡിയിൽ പാർപ്പിച്ച ശേഷം തുടരന്വേഷണം ഒന്നുമില്ലാതെ വെറുതെ വിടുകയായിരുന്നു. കേരളത്തിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ അയാൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് അറിയില്ലെന്നും അതേക്കുറിച്ച് അന്വേഷണമൊന്നും നടന്നിട്ടില്ലെന്നും സ്വപ്ന വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.